പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഒരിക്കൽ കൂടെ സ്പിരിച്വൽ മോഴ്സസിലേക്ക് സ്വാഗതം. നമ്മളുടെ എല്ലാവരുടെയും ഭവനത്തിൽ പാത്രങ്ങളുണ്ട്. നമ്മൾ കുക്കിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, അല്ലെ, നമ്മൾ സെർവിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, പ്രത്യേകിച്ചും ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ അതിനായിട്ട് മാറ്റി വച്ചിരിക്കുന്ന ചില പ്രത്യേക പാത്രങ്ങളുണ്ട്. ദൈവവചനത്തിൽ ചില പ്രത്യേക പാത്രങ്ങളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. നമ്മൾ പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ, അതുപോലെ തന്നെ ലേവ്യ പുസ്തകം വായിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ടാബർനാക്കിൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തിരുനിവാസം, ആ ടാബർനാക്കിളിനകത്ത് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ ആരാധനയ്ക്ക് വേണ്ടി മാറ്റി വച്ചിരിക്കുന്ന ചില പാത്രങ്ങളെക്കുറിച്ച് അവിടെ എഴുതി വച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഈ പാത്രങ്ങൾ വേറെ ഒന്നിനും ഉപയോഗിക്കാൻ പാടില്ല. പക്ഷെ കുറച്ച് മുൻപോട്ട് പോകുമ്പോൾ പിന്നെ നമ്മൾക്ക് കാണാം, ശലോമോൻ ദേവാലയം പണിയുമ്പോൾ ഈ പാത്രങ്ങൾ ശലോമോന്റെ ദേവാലയത്തിൽ ഉപയോഗിക്കപ്പെടുന്നു. ദൈവത്തിന്റെ ആരാധനയ്ക്കായി, ദൈവത്തിന്റെ മഹത്വത്തിനായി മാറ്റി വെച്ചിരിക്കുന്ന സേക്രഡ് വെസൽസ് എന്നാണ് അതിന് പറയുന്നത്, ഹോളി വെസൽസ്. പക്ഷെങ്കിൽ നമ്മൾക്ക് അറിയാം, ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നെബുക്കദ്നേസർ രാജാവ് ഇസ്രായേൽ മക്കളെ ആക്രമിച്ച് അവരെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ ദേവാലയത്തിലെ ഈ പാത്രങ്ങൾ പിടിച്ചുകൊണ്ട് പോയി എന്ന് അവിടെ പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കുന്നു. പിന്നീട് കുറച്ച് മുൻപോട്ട് ആ ദാനിയേലിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നെബുക്കദ്നേസർ മരിച്ചു. അതിനുശേഷം കുറച്ച് കഴിയുമ്പോൾ ഒരു ബെൽഷസർ എന്ന പേരുള്ള ഒരു രാജാവ് അവിടെ വരുന്നു. ഈ ബെൽഷസർ രാജാവ് ചെയ്ത പ്രവൃത്തി എന്തെന്ന് ചോദിച്ചാൽ, ഈ ദേവാലയത്തിൽ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി മാറ്റി വച്ചിരുന്ന ആ സേക്രഡ്, ആ ഹോളി വെസൽസ്, അവൻ വീഞ്ഞു കുടിച്ച് മത്തനായിരുന്നപ്പോൾ അവനൊരു കൽപ്പന പറയുക, ആ എൻ്റെ പിതാവായിരുന്ന നെബുക്കദ്നേസർ പിടിച്ചുകൊണ്ട് വന്ന ആ പാത്രങ്ങൾ, ആ ദേവാലയത്തിൽ വേണ്ടി ദേവാലയത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ പാത്രങ്ങൾ കൊണ്ടുവരാൻ അവൻ കൽപ്പിക്കുന്നു. എന്നിട്ട് ആ പാത്രങ്ങൾ ദൈവനാമത്തിന് ഒരു അപമാനമായി തീരുന്ന പ്രവൃത്തികൾക്ക് വേണ്ടി അവൻ ആ പാത്രങ്ങളെ ഉപയോഗിക്കുന്നത് നമ്മൾക്ക് കാണാം. അപ്പോൾ അവിടെ നമ്മൾക്ക് കാണാം, ദൈവത്തിൻ്റെ കോപം അവൻ്റെ മേൽ ജ്വലിച്ചിട്ട് ദൈവം അവനോട് പറയുന്നു, നിന്നെ ഞാൻ ത്രാസിൽ തൂക്കി നോക്കി, നീ കുറവുള്ളവനായി ഞാൻ കണ്ടു. അങ്ങനെ അവിടെ ദൈവത്തിൻ്റെ ഒരു വലിയ പണിഷ്മെൻ്റ് അവൻ്റെ മേലിൽ വരുന്നതായിട്ട് നമ്മൾക്ക് കാണാം. പ്രിയ ദൈവമക്കളെ, പുതിയ നിയമസഭയിൽ ഈ പാത്രങ്ങൾ എവിടെയാണ്? യെരുശലേം ദേവാലയത്തിൽ പാത്രങ്ങൾ ഉണ്ടായിരുന്നു, ടാബർനാക്കിളിനകത്ത് പാത്രങ്ങൾ ഉണ്ടായിരുന്നു. ഈ ന്യൂ ടെസ്റ്റമെന്റ് ചർച്ചിനകത്ത് പാത്രങ്ങൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ അതെവിടെ? അത് നമ്മൾ ഓരോരുത്തരുമാണ്. പൗലോസ് പറയുന്നത്, ഈ മൺപാത്രത്തിലാണ് അവൻ ഈ വലിയ നിക്ഷേപം പകർന്നു വെച്ചിരിക്കുന്നത്. ദൈവനാമത്തിന് മഹത്വത്തിന് വേണ്ടി സേക്രഡ് ആയിട്ടുള്ള, യേശുക്രിസ്തു പറയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ബെൽഷസർ ചെയ്തതുപോലെ ദൈവനാമത്തിന് അപമാനം വരുന്ന പ്രവൃത്തികളിൽ ഈ പാത്രങ്ങൾ നമ്മൾ ഉപയോഗിച്ചാൽ ദൈവം നമ്മളോട് നോക്കി പറയത്തില്ലേ, നിന്നെ ഞാൻ ത്രാസിൽ തൂക്കി നോക്കി, നീ കുറവുള്ളവനായിട്ട് കണ്ടു. സോ നമ്മൾക്ക് ദൈവഹിതത്തിന് വേണ്ടി, ദൈവനാമത്തിന് മഹത്വത്തിന് വേണ്ടി മാത്രം ഈ പാത്രങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾക്ക് ശ്രമിക്കാം. 2 തിമോത്തിയോസിൽ പൗലോസ് പറയുന്നത് പോലെ, അവന് പ്രയോജനമുള്ള ഒരു മാനപാത്രമായി തീരാൻ വേണ്ടി നമ്മൾക്ക് ശ്രമിക്കാം. അതിനായിട്ട് നമ്മൾക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.